വെളുപ്പിന് അഞ്ചരയുടെ വണ്ടിക്ക് അവര് കെട്ടും പൊതിയെടുത്ത് ഇറങ്ങി. അച്ഛനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പൊ എന്നെ ഇന്നലത്തെ തറവേല ഫലിച്ചു. ഇതാ പറയുന്നേ ചില സ്ഥലത്ത് മുട്ടാപ്പോക്കേ ഫലിക്കുന്നു. രമയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? അവളെ കാണണമെന്നുണ്ടായിരുന്നു മനസ്സില്. ഒന്ന് കൊണ്ടുവരായിരുന്നു. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ ഒന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലോസറ്റിന് കഴിഞ്ഞ മാർച്ച് മാസത്തിനേക്കാൾ 210 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ കെട്ടി ഉണ്ടാക്കുക എന്ന് പറയാൻ എളുപ്പമാണ്. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയും. അല്ല, ഞാൻ പറഞ്ഞത് രമയുടെ കാര്യമാ. മനസ്സിലായി. ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത ഒറ്റ വർക്കേ ഉള്ളൂ. കോൺട്രാക്ടർമാർ 7 ലക്ഷത്തിന് തീരുന്നു പറഞ്ഞു. ഇപ്പൊ 8 കഴിഞ്ഞു. ഇനിയും വേണം ചുരുങ്ങിയതൊരു 3-4 ലക്ഷം രൂപ. ഞാൻ വന്നത് കുറച്ച് കാശിന്റെ കാര്യത്തിനാ. രമ പറഞ്ഞു അച്ഛനോട് ചോദിക്കുന്നു. ചോദിക്കാതെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഞാനും കരുതി. എത്രയാ വേണ്ടത്? ഇപ്പോ ഒരു 2 ലക്ഷം തന്നാ മതി. 2 ലക്ഷോ? കൊച്ചുരാമ, 2 ലക്ഷം എന്ന് തന്നെയല്ലേ പറഞ്ഞേ? അതെ ഡോക്ടറെ, കല്യാണത്തിന് 3-3.5 ലക്ഷം രൂപ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാട്. എനിക്കും മുകളിലിരിക്കുന്നതും മാത്രമേ അറിയൂ. ആരാണ് മുകളിലിരിക്കുന്നത്? ഈശ്വരൻ. അത് ശരി. ഇതിപ്പോ നിങ്ങളോ മോളിരിക്കുന്ന ആളോ ആര് വിചാരിച്ചാലും എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. ഇവിടെ ഇപ്പൊ ചെലവിന്റെ കാര്യം പോലും കഷ്ട. മാസം 12,000 രൂപ പലിശ കൊടുക്കണം. എന്തു കൊടുത്താലും വേണ്ടില്ല, എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. ചക്കാത്തിനല്ല ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിയത്. ചക്കാത്തോ? 3.5 ലക്ഷം രൂപയുടെ സ്വത്ത് ഞാൻ തന്നില്ലേ? അത് ശരി. അപ്പൊ അതിലങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചോ? ഇതാണ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അത് മുതലാക്കും. തൽക്കാലം 3.5 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചത് ഒറ്റ മോളാണെന്നും ബാക്കി സ്വത്ത് വകകൾ അവൾക്കുള്ളതാണെന്ന് അറിഞ്ഞതുകൊണ്ടാ. അല്ലാതെ എനിക്കെന്താ വട്ടുണ്ടോ ഒരു കുഗ്രാമത്തിൽ വന്ന് ഒരു സില്ലി വിഷമയത്തിന്റെ മകളെ കെട്ടാൻ? അതും കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെയൊക്കെ ഊരുവിറ്റി നടന്ന പെണ്ണ്. തെണ്ടിത്തരം പറഞ്ഞ ഞാൻ കരണ കുരുക്കി വെക്കും. കൂൾ ഡൗൺ. ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ BP ഹൈ ആവും, സെറിബറൽ ഹെമറേജ് വരെ ഉണ്ടാവും. എനിക്ക് ആ കാര്യത്തിലൊന്നും പരാതിയില്ല. എനിക്ക് എന്റെ ഹോസ്പിറ്റലിന്റെ പണി കംപ്ലീറ്റ് ചെയ്യണം. അതിന് പണം വേണം. അത് എന്റെ ഫാദറിനെ തരണം. എനിക്കല്ല, ഒക്കെ സ്വന്തം മോൾക്ക് വേണ്ടിയാണെന്ന് കരുതിയാ മതി. സ്വന്തം മകള് സുഖമായിരിക്കുന്നത് കാണണമല്ലോ. വേണ്ടേ? റെഡി ക്യാഷ് അല്ലെങ്കിൽ വേണ്ട. ഈ വീടിന്റെയും പുരയിടത്തിന്റെയും ആധാരം തന്നാ മതി. ലോണെങ്കിലും എടുക്കാമല്ലോ. അത് പണയത്തില. ഓ മൈ ഗോഡ്, എന്റെ ലൈഫ് സ്പോയിലായല്ലോ. എങ്ങനെയായാലും വേണ്ടില്ല, എന്നെ സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ഞാൻ എന്ന് വരണം? ഞാൻ അങ്ങോട്ട് വരാം. വരാമെന്ന് പറഞ്ഞാ വരണം. വരുമ്പോ വെറും കൈയോടെ വരരുത്, മനസ്സിലായോ? രമേണ വല്ലതും പറയണോ? വേണ്ട. ഈശ്വര, എത്ര എത്ര നല്ല ആളുകളെ പാമ്പ് കടിക്കണം. ഇവനെ ഒരു കരിമൂർഖൻ നെറുകയിൽ തന്നെ കൊത്തണേ. എന്റെ അന്തോണി മാഷെ കോഴിയിറച്ചി ഇത്തിരി എരിവ് കൂടി. കൈ വരെ പോകയുന്നു. എന്നിട്ട് 1.5 കോഴി അകത്താക്കിയല്ലോ. അത് പിന്നെ കോഴിയല്ലേ, വിടാൻ പറ്റോ? നമ്മളതില് ഈ കാണുന്നതല്ലേ? അതെ, 20 സെന്റേ ഉള്ളൂ. ഇക്കാലത്ത് ഭൂമി ഉണ്ടായിട്ടെന്തിനാ കൃഷിയൊന്നും ഒരു മെച്ചമില്ലാണ്ട് വരിക. അന്തോണി മാഷ് കര ഏക്കർ തെങ്ങുണ്ടായിരുന്നു. മെച്ചില്ലാന്ന് കണ്ടപ്പോ അത് വിറ്റതാ. ആ കാശ് ബാങ്കിലിട്ട പലിശ കിട്ടുമല്ലോ, അല്ലേ മാഷേ? എത്രയ്ക്ക് വിറ്റു അത്? വർഗിച്ചേട്ടാ, സംസാരിച്ചുറപ്പിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചുറപ്പിക്ക്. വെയിൽ അറിയാം, നമുക്ക് ഇറങ്ങണ്ടേ? ജോസിനെ കണ്ടിട്ടില്ലല്ലോ മോള്. ഫോട്ടോ കണ്ടിട്ടുണ്ട്, അത് മതിയാ. എന്റെ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ? തുടക്കം മുതലേ അവര് തമ്മിൽ അങ്ങ് യോജിപ്പിലായി. മോളുടെ നല്ല മനസ്സിന്റെ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടില്ല. ഇളയ കുട്ടിയായതുകൊണ്ട് ഇത്തിരി കൊഞ്ചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ ഒരച്ഛനെ പോലെ ശാസിച്ച് തിരുത്തണം. നിങ്ങൾ വെറുതെ അതൊന്നും പറയാതെ കാര്യമായ കാര്യങ്ങൾ സംസാരിച്ചു തീർക്ക്. അതിപ്പോ മാഷ് സമ്മതിച്ചതാ, ഇനി പ്രത്യേകിച്ച് സംസാരിക്കണോ? 15 പവനും 20,000 രൂപയും ഞാൻ തന്നോളാം. എന്ന്? മനസ്സമ്മതത്തിന്റെ അന്ന്. തുറന്നു പറയാലോ കാര്യം. 1.5 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും എന്റെ സ്ഥിതി മാഷേക്ക കഷ്ട. മൂത്ത മോക്ക് വയസ്സ് 26 ആയി, നിവൃത്തിയില്ലായിട്ടാ നിന്നുപോയത്.
ഇപ്പോ ഒരു കല്യാണം പറഞ്ഞു നിൽക്കുന്നുണ്ട്. അവർ 20 ഭവനം 30,000 രൂപയാണ് ചോദിക്കുന്നത്. ജോസിനെ കിട്ടുന്നവരെ കൂട്ടിയിട്ട് വേണം അവക്ക് കൊടുക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ അവളും അവളുടെ പൊന്നും പണവും ഒക്കെ നിങ്ങളുടെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് മാഷെ വിശ്വസിച്ച ആ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോണത്. ഞാൻ പറഞ്ഞ വാക്കിന് ഒരു നീക്കുപോക്കില്ല. തരാന്ന് പറഞ്ഞത് ഞാൻ തരും. എന്റെ വർക്കിച്ചേട്ടാ, ഉറപ്പില്ലാത്ത ഒരു ആലോചന നിങ്ങളുടെ മോൾക്ക് ഞാൻ കൊണ്ടുവരൂ. ഇത് കുഞ്ഞുകുട്ടനല്ല, മേരിപ്പെങ്ങളാ. കുഞ്ഞുകുട്ടനാണല്ലോ ഇപ്പൊ റോസിലിക്ക് ഒരു കല്യാണ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കി നിന്നോ, അല്ലെങ്കിൽ ചതിപ്പെടും. ഇത് നല്ല പാർട്ടിയാ. കൊളത്തിങ്ങ മാത്തച്ഛനെ അറിയോ? മാത്തച്ഛന്റെ മോനാ ചോറ് കുട്ടി, പള്ളിക്കൂടത്തിലെ മാഷ. എന്റെ ആദ്യത്തെ പെണ്ണ് കാണാൻ ഇനി ഒരാളെ ഞാൻ കാണില്ല. എനിക്ക് എനിക്കിഷ്ടമായി. പൊന്നിന്റെയും പണത്തിന്റെയും കണക്കിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിലോ? ആദ്യത്തെ ഒത്തുതീർപ്പ് നമ്മൾ തമ്മിലാണ്, അതായല്ലോ. പിന്നെ എല്ലാം പ്രായമായുള്ള ഓരോ ചടങ്ങുകളാണ്, അതൊരു വഴിക്ക് നടക്കട്ടെ. അതിലൊന്നും താല്പര്യമില്ല. വിവാഹം സ്വർഗത്തിൽ വെച്ച് തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ കണ്ടെത്തുന്നു. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. റോസ്ലി എത്രകാലം നിന്റെ അച്ഛൻ എന്റെ മുന്നിൽ വരാതിരിക്കും? ഇന്നല്ലെങ്കിൽ നാളെ വന്നല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വരുത്താൻ അറിയാം. ഡോക്ടർ സുധാന്റെ തനീറം അറിയില്ല അയാൾക്ക്. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. രോഗങ്ങളാണെങ്കിൽ ഓരോ ദിവസവും കുറഞ്ഞു വരിക. ഇതിലും ലാഭം വല്ല ലോഡ്ജ് നടത്തുന്നതാ? എന്താ ഇത്ര കളിക്കാൻ? ആശുപത്രിയേക്കാൾ ലോഡ്ജ് നടത്തുന്നതാണ് ലാഭമെങ്കിൽ ഡോക്ടർ സുധാരൻ ലാഭമുള്ളത് ചെയ്യും. വളരെ നല്ലതാ, നാട്ടുകാരുടെ ജീവൻ രക്ഷപ്പെടും. പിന്നെ ലോഡ്ജിനോടൊപ്പം തുടങ്ങാവുന്ന വളരെ ലാഭമുള്ള ബിസിനസ് വേറെയുണ്ട്. കാണാൻ കൊള്ളാവുന്ന ഓരോ പെൺകുട്ടികളെ ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെങ്കിൽ ഞാനും ഉണ്ടല്ലോ, വിൽക്കാം. അത് നിന്റെ സ്വഭാവം. ഒരുത്തന്റെ കൂടെ ചുറ്റി കറങ്ങിയിട്ടുണ്ടല്ലോ. ഡോക്ടർ സുധാരൻ മാനം വെക്കുന്നവനല്ല. മാനമുള്ളവന് ഇത് വിൽക്കാൻ പറ്റും. ഏറെ കളിച്ച കൊന്നളയ ദൈവം പോലും അറിയാതെ കൊല്ലാൻ അറിയാവുന്നവനാ ഞാൻ. അതെന്നാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. വൈകിക്കരുത്, ആ ഒരു അപേക്ഷയുള്ളൂ.